അതെല്ലാം പഠിച്ചതിനു ശേഷം പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിനെയും കേട്ട് അതിൽ നിന്ന് പഠിച്ച് എനിക്കത് ശരിക്കും ഒരു ഒരു യു കെ ജിയിൽ കയറിയ അനുഭവമാണ്. ഈ ഒരു വകുപ്പ് എന്ന് പറയുന്നത് കുറച്ച് ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, കാരണം ഈ പെട്രോളിന്റെ വിലവർദ്ധനയുമായി ബന്ധപ്പെട്ടൊക്കെ അതൊക്കെ എങ്ങനെയെങ്കിലും തീർത്തും അതല്ല, ആ വിലവർദ്ധനയൊക്കെ സ്ക്വയർ ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഓയിൽ ഫൈൻഡിങ്സ് വേണം. അപ്പോൾ ഓയിൽ എക്സ്പ്ലോറേഷൻ നമ്മുടെ കാവേരി ബേസിന്, അതുപോലെ തന്നെ കൊല്ലത്ത് ഇപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഇങ്ങനെ ഊഹാപോഹം കേൾക്കുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഒരു മലയാളി മന്ത്രി ഈ മുറിയിലിരിക്കുന്നതുകൊണ്ട് അതിന്റെ സത്യസന്ധമായ അന്വേഷണം നടത്താനും അങ്ങനെ ഒരു സാധ്യതയാണെങ്കിൽ ഫലവത്തായ ഇംപ്ലിമെന്റേഷനും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഓൾറെഡി തന്നെ പെട്രോളിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അക്കാര്യത്തിലൊക്കെ പ്രോജക്ട് എന്നുള്ള നിലയിൽ പുതിയ എന്തെങ്കിലും ഇത് അല്ല, അതാ എനിക്ക് കൊച്ചിയുടെ സാധ്യത എത്ര, കൊച്ചി എത്ര ദൂരം, ഇനി അങ്ങോട്ട് മുന്നോട്ട് എത്ര ദൂരം നമുക്ക് അത് സഫീഷ്യന്റ് ആവും. ഇതെല്ലാം ജനങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെയാണ് മറ്റൊരു തരത്തിൽ ട്രാൻസാക്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ശ്രമിച്ചു. ടൂറിസം വകുപ്പ് വലിയ സാധ്യതകളുണ്ട്, കേരളം ടൂറിസം ഹബ്ബ് എന്ന രീതിയിൽ. ഞാൻ ഇതെല്ലാം ഞാനൊന്ന് പഠിച്ചോട്ടെ. ഞാനിപ്പോ ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു യു കെ ജി സ്റ്റുഡന്റ്. കേരളമല്ല ഭാരതമാണ്, കേരളം കേരളം ടൂറിസത്തിന്റെ ഇന്ത്യൻ ഡെസ്റ്റിനേഷൻ ആണെന്ന് പ്രൈം മിനിസ്റ്റർ പ്രീ പോൾ ഡിസ്കഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്ത് ടൂറിസത്തെ ഭാരതത്തിന്റെ തിലകക്കുറിയാക്കും കേരളം. അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ കേരളത്തിന്റെ ടൂറിസം വകുപ്പിന്റെ സംസ്ഥാന ടൂറിസം വകുപ്പിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ? എന്താണോ, ഇല്ല അതൊന്നും ആയില്ലല്ലോ, ഒന്നും ആയിട്ടുള്ള പ്രവർത്തനം സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അതൊന്നും വിമർശനത്തിനല്ല നിൽക്കുന്നത്. ഇന്നത്തെ സ്റ്റാറ്റസ്കോ എന്തോ, അതിൽ നിന്ന് പുതിയ ഒരു സ്റ്റാറ്റസ്കോ ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ആരുടെയൊക്കെ ഉപദേശം ആവശ്യമാണോ അത് സ്വീകരിക്കും. കേരളത്തിൽ നിന്ന് ടൂറിസം ഡിജീസ് ആയിട്ട് ഇരുന്നിട്ടുള്ള മൂന്നാല് പേരെ പിക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്ന് കേരള കാഡറിലുള്ളവർ മലയാളികൾ, അങ്ങനെയുള്ള ഒരു നാലഞ്ച് പേരെ കൊണ്ടുവന്ന് ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടക്കും. എവിടെയൊക്കെയാണ് അൺടാപ്ഡ് ഏരിയാസ്, പുതിയ ഒരു ടൂറിസം രുചി നൽകാൻ പറ്റുന്ന തൊടാത്ത, ഇതുവരെ തൊടാത്ത മേഖലകൾ ഇത് അതന്വേഷിക്കും. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില വിവാദങ്ങളുണ്ടായി, ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വിവാദങ്ങളൊന്നുമില്ല. വെരി സോറി, അടുത്ത വർഷം പൂരം മനോഹരമായി ജനഹിതത്തിൽ നടത്തിയിരിക്കും, അത് അന്ന് പറഞ്ഞതാണ്. അതിനാണ് എന്നെ അനുഗ്രഹിച്ച് തൃശൂർക്കാർ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. ഉറപ്പായിട്ടും അതിമനോഹരമായി ജനഹിത പൂരപ്രേമി അപകടരഹിതമായ അതിമനോഹരമായ ഒരു പൂരക്കാഴ്ചയാക്കി സമ്മാനിക്കാൻ സാധിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിലേക്ക് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടർമാരോട് എന്താണ് ഈ ഒരു അവസരത്തിൽ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? അവര് കേരളത്തിന് വേണ്ടി വലിയ ഒരു അനുഗ്രഹമാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ സുരേഷ് ഗോപിയാണ്, അത് അങ്ങനെ തന്നെയാണ്. എന്റെ അച്ഛൻ ഇനി എന്നെ സാറിന്ന് വിളിക്കത്തില്ലല്ലോ അല്ലെ? എന്റെ അച്ഛനും അമ്മയും വിളിക്കോ? ഇല്ല, അത്രയും. ഈ സിനിമകളുമായി ബന്ധപ്പെട്ട കമ്മിറ്റ്മെന്റ് ഒക്കെ വേഗം പൂർത്തിയാക്കും, ഈ ഷെഡ്യൂളുകൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? അത് അതിപ്പം അമിത്ഷാജിയും പ്രൈം മിനിസ്റ്ററും വിളിച്ച് അതിനെ സംബന്ധിച്ച് എന്റെ ആവശ്യങ്ങൾ എന്താണ് അതെല്ലാം മനസ്സിലാക്കി എനിക്ക് അതിന് വേണ്ടുന്ന ഒരു കണ്ടിഞ്ചന്റ് സപ്പോർട്ട് അത്ര ഇരട്ടിപ്പിച്ചോ. ഇതും നടക്കും. എന്റെ സെറ്റിൽ ഒരു ഓഫീസ് ഉണ്ടാവും. ഇല്ല, ഞങ്ങളിപ്പം മീറ്റിംഗിന് 12 മണിക്ക്, ഞാനത് വേഗം പോയിട്ട് വരാം. ടൂറിസം മിനിസ്ട്രിയിൽ എത്ര മണിക്കാണ് ചാർജ് ചെയ്തെടുക്കുന്നത്? ഇപ്പൊ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. താങ്ക് യു.